ഹരേ കൃഷ്ണ. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ പുഷ്പാഞ്ജലികൾ കുറച്ച് അധികം പുഷ്പാഞ്ജലികളുടെ വിവരങ്ങൾ നമ്മൾ നൽകിയിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ചുകൂടെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലിയെക്കുറിച്ചാണ്. ബന്ധുക്കൾ തമ്മിലുള്ള കലഹം, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള കലഹം, സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പരിഹാരമായിട്ടാണ് ഈ പുഷ്പാഞ്ജലി നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്നത്. ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലിയാണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നോക്കാം. പാപങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടും ഇഷ്ടസന്താന ലാഭത്തിനുമായിട്ടാണ് നമ്മൾ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി ക്ഷേത്രങ്ങളിൽ നടത്തുന്നത്. ഇനി ആയുർ സൂക്ത പുഷ്പാഞ്ജലി. പേര് പോലെ തന്നെ ദീർഘായുസ്സിന് വേണ്ടിയാണ് ആയുർ സൂക്ത പുഷ്പാഞ്ജലി നമ്മൾ നടത്തുന്നത്. ബാലാരിഷ്ടതകൾ മാറാനും ആയുർ ദുരിതങ്ങൾ മാറാനും ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ മതിയാവും. ഇനി ശ്രീ സൂക്ത പുഷ്പാഞ്ജലി. ശ്രീത്വം വർദ്ധിക്കുന്നതിനും സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നതിനും ശ്രീ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാൽ മതിയാവും. ഇനി ശ്രീ രുദ്ര സൂക്ത പുഷ്പാഞ്ജലി. ഏറെ നാളായിട്ട് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് നാശം സംഭവിക്കാനും സർവ അഭീഷ്ടങ്ങളും സാധിക്കുന്നതിനും ശ്രീഭദ്ര സൂക്ത പുഷ്പാഞ്ജലിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ നടത്താറുള്ളത്. ഇനി ത്രയംബക പുഷ്പാഞ്ജലി നോക്കാം. അഭീഷ്ടസിദ്ധി, യശസ്സ് ഇവയ്ക്ക് വേണ്ടിയാണ് ത്രയംബക പുഷ്പാഞ്ജലി നടത്തുന്നത്. അഭീഷ്ടസിദ്ധി, ശ്രേയസ് ഇവയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ ത്രയംബക പുഷ്പാഞ്ജലി നടത്തുന്നത്. ഇനി സ്വസ്തി സൂക്ത പുഷ്പാഞ്ജലി എന്നാണ്. മംഗളലബ്ധി, ഐശ്വര്യം എന്നിവയ്ക്ക് വേണ്ടി സ്വസ്തി സൂക്ത പുഷ്പാഞ്ജലി ക്ഷേത്രങ്ങളിൽ നടത്താം. സ്വസ്തി സൂക്ത പുഷ്പാഞ്ജലിയാണേ. ഇനി പഥിക്രതു സൂക്ത പുഷ്പാഞ്ജലി. നല്ല ബുദ്ധി തോന്നുന്നതിനും നേർവഴി നടത്തുന്നതിനും പഥിക്രത സൂക്ത പുഷ്പാഞ്ജലി നടത്താവുന്നതാണ്. ഇനി അടുത്തതായിട്ട് സാരസ്വത പുഷ്പാഞ്ജലിയാണ്. വിദ്യാഭ്യാസം, മുഖതാ നിവാരണം, സംസാരിക്കാതെ വരുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടാവുക, പരീക്ഷകളിൽ വിജയം നേടാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സാരസ്വത പുഷ്പാഞ്ജലി നടത്തുന്നത്. ക്ഷേത്രങ്ങളിൽ സാരസ്വത പുഷ്പാഞ്ജലി നടത്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അടുത്തത് ദുരിതഹരമന്ത്ര പുഷ്പാഞ്ജലി. മുൻജന്മത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അവയ്ക്ക് പരിഹാരമായിട്ട് ദുരിതഹരമന്ത്ര പുഷ്പാഞ്ജലി നമ്മൾ ക്ഷേത്രങ്ങളിൽ നടത്തുന്നു. ഇനി പാശുപത പുഷ്പാഞ്ജലി. നാൽക്കാലികളുടെ രോഗം ശമിക്കാൻ പാശുപത പുഷ്പാഞ്ജലി നടത്തിയാൽ മതി. ഇതൊന്നും പലർക്കും അറിവുണ്ടാവില്ല ഇത്തരം പുഷ്പാഞ്ജലികൾ ഉള്ളതൊന്നും. പാശുപത പുഷ്പാഞ്ജലി എന്നാണ്. നാൽക്കാലികളുടെ രോഗം ശമിക്കാൻ പാശുപത പുഷ്പാഞ്ജലി ആണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ നടത്തേണ്ടത്. ഇനി ആരോഗ്യ സൂക്ത പുഷ്പാഞ്ജലി എന്തിനാണ്? പേര് പോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭേദമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരോഗ്യ സൂക്ത പുഷ്പാഞ്ജലി ക്ഷേത്രങ്ങളിൽ നടത്തുന്നത്. പിന്നെ വില്വപത്ര പുഷ്പാഞ്ജലിയുണ്ട്. ശിവഭക്തർക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനാണ് വില്വപത്ര പുഷ്പാഞ്ജലി നമ്മൾ നടത്തുന്നത്. അപ്പം കുറേ അധികം പുഷ്പാഞ്ജലികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളുടെ ജ്യോതിഷികൾ ജാതകം നോക്കുമ്പോൾ ഒക്കെ ഈ പുഷ്പാഞ്ജലി ഇന്ന ക്ഷേത്രത്തിൽ കഴിക്കുക, ധാര കഴിക്കുക, ശിവന് ഭഗവാന് ധാര കഴിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ പുഷ്പാഞ്ജലിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എവിടെയാണോ ഉള്ളത് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് ജ്യോതിഷികൾ തന്നെ പറയും ഇന്ന ക്ഷേത്രത്തിൽ കഴിക്കുക. അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ സ്വർണ്ണപ്രശ്നമൊക്കെ വിൽക്കുമ്പോൾ പറയാറില്ലേ, ഗുരുവായൂർ പോയിട്ട് അല്ലെങ്കിൽ കാടാമ്പുഴ പോയിട്ട് ഇന്നത് കഴിക്കുക. അതൊക്കെ ഇതിനാണ്. ഇതൊക്കെ നമ്മുടെ ഐതിഹ്യവും ശാസ്ത്രവും നമ്മുടെ ഗ്രന്ഥങ്ങളും മന്ത്രങ്ങളും ഒക്കെ ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭക്തരും കൃത്യമായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്ത് നല്ല മനസ്സോടൊക്കെ നല്ല ചിന്തയോടൊക്കെ ജീവിക്കുക. പിന്നെ ഒരു കാര്യം, എല്ലാവരും പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ടൊന്നും കാര്യമാവില്ല കേട്ടോ. നല്ല മനസ്സോടൊക്കെ ജീവിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ജീവിക്കുക, മറ്റുള്ളവർക്ക് നല്ലത് വരട്ടെ എന്ന് നല്ലത് മാത്രം ചിന്തിക്കുക, എങ്കിലേ ഇതിനൊക്കെ ഫലം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പുഷ്പാഞ്ജലി കഴിച്ച് ദ്രോഹപ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെക്കൊണ്ടൊന്നും യാതൊരു ഫലം ഉണ്ടാവില്ല. അത് ഓരോ ഭക്തരും മനസ്സിൽ എല്ലായ്പ്പോഴും ഓരോ കാലടി മുന്നോട്ട് വയ്ക്കുമ്പോഴും ചിന്തിക്കുക, നല്ലത് മാത്രം ചെയ്യാനും നല്ലത് മാത്രം ചിന്തിക്കാനും. ഹരേ കൃഷ്ണ.